രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം Q7 ഫേസ് ലിഫ്റ്റ് പതിപ്പിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കളായ ഓഡി. അടിസ്ഥാന വേരിയന്റിന് 79.99 ലക്ഷം രൂപയും ഉയർന്ന വേരിയന്റിന് 88.33 ലക്ഷം രൂപയുമാണ് എക്സ്ഷോറൂം വില. ബോൾഡർ ലുക്ക്, അപ്ഡേറ്റ് ചെയ്ത ക്യാബിൻ, കൂടുതൽ സവിശേഷതകൾ, BX6 നിലവാരത്തോടുകൂടിയുള്ള എഞ്ചിൻ എന്നിവയുമായിട്ടാണ് പുതിയ മോഡൽ നിരത്തിലെത്തുന്നത്. പ്രീമിയം പ്ലസ്, ടെക്നോളജി എന്നീ രണ്ട് വേരിയന്റുകളിലാണ് Q7 ഫേസ് ലിഫ്റ്റ് വാഗ്ദാനം ചെയ്യുന്നത്. പുതിയ വാഹനം CKD യൂണിറ്റായിട്ടാണ് ഇന്ത്യയിലെത്തുന്നത്. ഇത് സ്കോഡ ഓട്ടോ, ഫോക്സ് വാഗൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഔറംഗബാദിലെ പ്ലാന്റിൽ നിർമ്മിക്കുകയും ചെയ്യും. ലുക്കിന്റെ കാര്യത്തിൽ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് പുതിയ മോഡൽ എന്നാണ് കമ്പനി പറയുന്നത്. വീതിയേറിയ ക്രോം സ്ലാറ്റുള്ള കൂറ്റൻ ഗ്രിൽ വാഹനത്തിന്റെ മുൻവശത്തിന് ബോൾഡർ അപ്പീൽ നൽകുകയും ചെയ്യുന്നുണ്ട്. SUVക്ക് വലിയ ഇൻടേക്കുകൾ, പുതിയ അലോയ് വീലുകൾ, പുതിയ സ്ലീക്കർ LED ടെയിൽലൈറ്റുകൾ, ഷാർപ്പായിട്ടുള്ള ബമ്പറുകൾ എന്നിവയും ലഭിക്കും. എക്സ്റ്റീരിയറിൽ ഉള്ളതുപോലെ തന്നെ ഇന്റീരിയറിലും Q7 ഫേസ് ലിഫ്റ്റിന് നിരവധി സവിശേഷതകളാണ് കമ്പനി അവതരിപ്പിക്കുന്നത്. കൂടാതെ Q8 ക്യാബിനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹാപ്റ്റിക് അക്കോസ്റ്റിക് ഫീഡ്ബാക്ക് നൽകുന്ന രണ്ട് പുതിയ വലിയ ടച്ച് സ്ക്രീനുകൾ ഇപ്പോൾ വാഹനം അവതരിപ്പിക്കുന്നുണ്ട്. LTE അഡ്വാൻസ് കണക്ടിവിറ്റി, Wi-Fi ഹോട്ട്സ്പോട്ട്, നാച്ചുറൽ വോയിസ് കൺട്രോൾ, വിപുലമായ ഓഡി കണക്ട് പോർട്ട്ഫോളിയോ എന്നിവയും ഈ സിസ്റ്റത്തിനൊപ്പം നൽകുന്നുണ്ട്. MMI ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ക്ലൗഡ് അധിഷ്ഠിത ആമസോൺ വോയിസ് സേവനമായ അലക്സയും വാഹനത്തിൽ പുതിയതാണ്. അതേസമയം ഓപ്ഷണൽ ഹെഡ്അപ്പ് ഡിസ്പ്ലേ ഉള്ള ഓഡി വെർച്വൽ കോക്ക് കിറ്റും ഓഫറിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പുതിയ സ്റ്റിയറിംഗ് വീലും പ്രീമിയം അപ്ഹോസ്റ്ററിയും മറ്റ് നിരവധി സംവിധാനങ്ങളുമായാണ് SUV വിപണിയിൽ എത്തുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയുള്ള 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, പനാരമിക് സൺറൂഫ്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഫോർ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ഫോൺ ചാർജർ, ക്രൂയിസ് കൺട്രോൾ, ആംബിയന്റ് ലൈറ്റനിങ് തുടങ്ങിയ ഫീച്ചറുകളും എൻട്രി ലെവൽ പ്രീമിയം പ്ലസ് ട്രിമ്മിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാട്രിക്സ് LED ഹെഡ്ലൈറ്റുകൾ, അഡാപ്റ്റീവ് വിൻഷീൽഡ് വൈപ്പറുകൾ, എയർ ക്വാളിറ്റി സെൻസർ, 360° ക്യാമറ തുടങ്ങിയ ഗിസ്മോകൾക്ക് പുറമെ പ്രീമിയം പ്ലസ് വേരിയന്റിൽ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സവിശേഷതകളും ടോപ് സ്പെക് ടെക്നോളജി ട്രിമ്മിലും കമ്പനി വാഗ്ദാനം ചെയ്യും. രണ്ട് ട്രിമ്മുകളിലും സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്യുന്ന ലൈൻ ഡിപ്പാർച്ചർ വാർണിംഗ് ആണ് ഫീച്ചറുകളുടെ ലിസ്റ്റിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കൽ. 8 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, പിൻ ക്യാമറയുള്ള സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റായി ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസറുകൾ എന്നിവയാണ് ഓഫർ ചെയ്യുന്ന മറ്റ് സുരക്ഷാ ഫീച്ചറുകൾ. എഞ്ചിൻ സവിശേഷതകളിലേക്ക് വന്നാൽ 335 BHP കരുത്തും 500 NM പീക്ക് ടോർക്കും നൽകുന്ന 3-liter V6 പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തേകുന്നത്. ഇത് 8-speed ഗിയർ ബോക്സും കാട്രോ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റവുമായി സ്റ്റാൻഡേർഡായി ജോഡിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ Q5 പോലെ Q7 ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ 48-volt ഇലക്ട്രിക് മോട്ടറും ലിഥിയം അയൺ ബാറ്ററി പാക്കും ബെൽറ്റ് ഓൾട്ടർനേറ്റർ സ്റ്റാർട്ടറും കമ്പനി ഉൾപ്പെടുത്തും. 5.9 സെക്കൻഡിനുള്ളിൽ SUVക്ക് 0-100 km വേഗത കൈവരിക്കാനും സാധിക്കും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.